കണ്ണൂർ സർവകലാശാലയിലെ നിയമനം സ്റ്റേ ചെയ്തതിനെതിരെ കോടതിയെ സമീപിക്കാനുള്ള വി സിയുടെ നിലപാടിനെതിരെ ഗവർണർ. തന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ തനിക്കെതിരെ നിയമപരമായി നീങ്ങുന്നത് അച്ചടക്ക ലംഘനമാണോ എന്ന് പരിശോധിക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കി. To set up board of studies, ignoring the provision of the act, has been set aside by the High Court. Is that right or not? Board of studies which he constituted, he violated the provision of the act. This is what High Court decision has said. That violation of the law അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേർന്നു ഡൽഹിയിൽ നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. പ്രിയാ വർഗീസിന്റെ നിയമനവും അത് റദ്ദാക്കിയുള്ളത് സംഭവമൊക്കെ വലിയൊരു വിവാദത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. കണ്ണൂർ സർവകലാശാലയും വി സിയും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നാണോ ഗവർണർ വ്യക്തമാക്കുന്നത്? തീർച്ചയായിട്ടും പ്രിയ വർഗീസിന്റെ നിയമനം സംബന്ധിച്ചുള്ള നടപടികളിൽ നിന്ന് ഗവർണർ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഈ വിഷയത്തിൽ വി സി ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് അച്ചടക്ക ലംഘനമാണോ, തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നത് അച്ചടക്ക ലംഘനമാണോ എന്ന് പരിശോധിക്കും. അതിൽ നിന്ന് വ്യക്തമാകുന്നത് വി സിക്കെതിരെയും അദ്ദേഹം ഒരുപക്ഷെ നടപടിക്ക് മുതിർന്നേക്കാം എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വി സിയും ഗവർണറും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലിന് അത് വഴിവെക്കും. അവിടെ സർക്കാരിനും കക്ഷിയാകേണ്ടി വരും. അത് വലിയ നിയമപ്രശ്നത്തിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതാണ് ആ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് മാത്രമല്ല, ഗവർണർ ഇന്നലെ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പ്രിയ വർഗീസിന്റെ നിയമനത്തിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, സ്വജനപക്ഷപാതമാണ് ആ നിയമനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ തീരുമാനത്തിൽ നിന്ന്, ഇപ്പോൾ നിയമനം സ്റ്റേ ചെയ്ത തീരുമാനത്തിൽ നിന്ന് ഗവർണർ ഒരടി പോലും പിന്നോട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും വി സിയും എന്ത് തീരുമാനമെടുത്താലും അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് തന്നെ പോകാനാണ് ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനോട് പല ഘട്ടങ്ങളിലും ഗവർണർ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ സർക്കാരിന് അനുനയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് ഗവർണർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്.